വയനാട്ടിൽ വീണ്ടും മരമുറി എന്ന ബ്രേക്കിംഗ് ആണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. സർക്കാർ ഭൂമിയിൽ നിന്ന് ലക്ഷങ്ങൾ വിലവരുന്ന 36 വീട്ടിമരങ്ങളടക്കം 100-ലേറെ മരങ്ങൾ മുറിച്ചെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. കൃഷ്ണഗിരി എസ്റ്റേറ്റിലെ മരങ്ങളാണ് മുറിച്ചത്. മരം മുറിക്ക് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ വനം വകുപ്പ്. വിശദാംശങ്ങളുമായി ടി വി പ്രസാദും ദീപക് മോഹനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, ഇപ്പോഴും തുടരുകയാണ് വയനാട്ടിൽ മരം മുറി എന്നത് സൂചിപ്പിക്കുന്നതാണോ ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന ഈ ഉത്തരവ്? ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾക്ക് എന്തൊക്കെയാണ് ബോധ്യമാകുന്നത്? നേരത്തെ മുട്ടിൽ മരമുറി നടക്കുന്ന സമയത്ത് അരുൺ, അന്നൊരു സർക്കാർ ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് പട്ടയ ഭൂമിയിൽ നിന്നടക്കം മരമുറി നടന്നതെങ്കിൽ അതിനുശേഷവും വയനാട്ടിൽ വ്യാപകമായി മരമുറികൾ നടന്നിട്ടുണ്ട്, നടക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. കാരണം ഇത് ഇക്കഴിഞ്ഞ മാർച്ച് 16 ജില്ലാ കളക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് വയനാട്ടിലെ മരമുറി സംബന്ധിച്ച്. വയനാട്ടിലെ കൃഷ്ണഗിരി വില്ലേജിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ 100-ലേറെ മരങ്ങളാണ് മുറിച്ചു കടത്തിയത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ആ ഭൂമിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത വാർത്തയുടെ ഭാഗമായി വരാം. ഒരു രേഖയുമില്ലാത്ത ഭൂമിയിൽ നിന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. റിസർവേ നമ്പർ 427-ൽപ്പെട്ട ഭൂമിയിൽ നിന്നും അനധികൃതമായി മരങ്ങൾ മുറിച്ച സ്ഥലം സർവേ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചതിൽ പൂർണ്ണമായും ഗവൺമെൻറ് ഭൂമിയാണെന്നും അനധികൃതമായി മരങ്ങൾ മുറിച്ച ഗവൺമെൻറ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനായി പ്രസ്തുത ഭൂമിയിലെ കൈവശക്കാർ ആധാരങ്ങൾ ചമച്ചിട്ടുള്ളതായി കാണുന്നതായും പട്ടയം ലഭിക്കാത്ത സർക്കാർ ഭൂമി രജിസ്ട്രേഷൻ ചെയ്ത നടപടി നിയമപ്രകാരം നിലനിൽക്കുന്നില്ല എന്നും കാണുന്നു എന്നാണ് ജില്ലാ കളക്ടർ തഹസിൽദാർക്ക് കൊടുത്ത ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടിപ്പോൾ 4 കഴിയുകയാണ്. ആകെ നടപടിയെടുത്തത് അവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് മാത്രമെതിരെയാണ്. വില്ലേജ് ഓഫീസറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണ്. കാരണം മേപ്പാടി റേഞ്ച് ഓഫീസറാണ് ഈ വനമുറിക്കുള്ള അനുമതി കൊടുക്കുന്നത്. റേഞ്ച് ഓഫീസറുടെ ഒരു ന്യായം എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് അനുമതി കൊടുത്തത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു അനുമതി കൊടുക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. അത് ഏത് ലാൻഡാണെന്ന് പോയി ഉറപ്പിച്ച് ഡോക്യുമെൻ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ അതിന് അനുമതി കൊടുക്കാൻ പാടുള്ളൂ. ഇത്രയും ദിവസമായിട്ടും റിപ്പോർട്ട് വന്ന് 4 മാസത്തിലേറെയായിട്ടും ഒരൊറ്റ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു പോലീസ് കേസ് പോലും ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ല എന്ന ഗുരുതരമായ കുറ്റമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മരം മുറിച്ചവർക്കെതിരെ നടപടിയില്ല, മരം കച്ചവടം നടത്തിയവർക്കെതിരെ നടപടിയില്ല. പേരിന് ഒരു വില്ലേജ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അരുൺ. യഥാർത്ഥത്തിൽ വയനാട്ടിൽ വ്യാപകമായി നടക്കുന്ന മരം കൊള്ളയുടെ ചിത്രമാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് വരുന്നത്. കാരണം ഒരു അനുമതിയും ഇല്ലാത്ത കാലത്ത് പോലും ധൈര്യത്തോടെ ഈ കൃഷ്ണഗിരി എസ്റ്റേറ്റിൽ ഇങ്ങനെ മരം മുറിച്ചിരുന്നുവെങ്കിൽ വയനാട്ടിലെ മരം മുറി വ്യാപകമാണ്, വ്യാപകമായ പരിശോധന വേണ്ടതുണ്ട്. ഇതിൽ ജില്ലാ കളക്ടർ പറഞ്ഞ ഒരു കാര്യവും നടപ്പിലാക്കിയില്ല. കാരണം ഈ ഭൂമി സംബന്ധിച്ച്, ഭൂമിയുടെ കൃത്രിമത്വം സംബന്ധിച്ച് വ്യാജരേഖ ചമച്ച് ആധാരമുണ്ടാക്കി വിൽക്കാൻ പറ്റാത്ത സർക്കാർ ഭൂമി മറിച്ചു വിറ്റതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം പറഞ്ഞിട്ടുണ്ട്. സർവേ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി റീസർവേ നടത്താനുള്ള നടപടി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നടന്നിട്ടില്ല. വെറും ഒരു വില്ലേജ് ഓഫീസറെ മാത്രം ബലിയാടാക്കുന്ന ഒരു ചിത്രമാണ്. മരം മുറിച്ചവരെ ഇവർക്കറിയാം, മരം വാങ്ങിയവരെ അറിയാം, അനുമതി കൊടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയാം. ആർക്കെതിരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല. ഗവൺമെൻറ് ഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചതെന്ന് വ്യക്തമായിട്ടും ഒരു നടപടിയെടുക്കാത്ത കാഴ്ചയാണ് വയനാട്ടിൽ കാണുന്നത്. വരുന്ന വാർത്തകളിൽ ഇതാരുടേതാണ് ഭൂമിയെന്നും ആരാണ് ഇതിൽ കൃത്രിമം നടത്തിയതെന്നും ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്നും നമുക്ക് വ്യക്തമായി പറയാനും കഴിയും. ടി വി പ്രസാദ്, ഇതിൽ രണ്ട് കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണം. ഒന്ന്, ഈ വയനാട്ടിൽ വീണ്ടും മരമുറി നടക്കുന്നത്, ഈ മരമുറി നടന്നത് ഏത് കാലയളവിലാണ്? ഈ കളക്ടർ ഈ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ്, 4 മാസം മുമ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ റിപ്പോർട്ടിനെ തുടർന്ന് ഈ വില്ലേജ് ഓഫീസർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. എന്നാൽ വനം വകുപ്പിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല, മറ്റൊരു ആളെയും ചോദ്യം ചെയ്തിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന്, ഈ മരം മുറിച്ചിരിക്കുന്നത് പട്ടയഭൂമിയിലാണോ അതോ അതല്ല സർക്കാർ ഭൂമി എന്ന് നമ്മൾ പറയുന്ന റവന്യൂ ഭൂമിയിലാണോ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം പട്ടയഭൂമിയിലാണെങ്കിൽ
അത് നേരത്തെയുള്ള ഉത്തരവ് നിലവിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 64 ശേഷം എന്നൊരു കണക്കാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ അത് സാധ്യമാണ്. എന്നാൽ ആ ഉത്തരവ് പിൻവലിച്ച പശ്ചാത്തലത്തിൽ അത് മുറിക്കാനും ഇപ്പോൾ നിലവിൽ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് പട്ടയഭൂമിയിലുള്ളത് തന്നെയാണോ? ആ പട്ടയം തന്നെ ലഭിച്ചതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നതാണോ റിപ്പോർട്ടിൽ പറയുന്നത്? അരുൺ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൊടുക്കുക, ജില്ലാ കളക്ടർ കൊടുത്തിരിക്കുന്നത് 16/3/2023, അതായത് ഈ 4 മാസം മുമ്പ്. പക്ഷേ മരമുറി നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് എന്ന രീതിയിലാണ് റിപ്പോർട്ടുള്ളത്. ഏത് സമയത്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ദിവസങ്ങളോ മറ്റ് തീയതികളോ ഇല്ലെങ്കിൽ കൂടിയും കാലയളവ് പറയുന്നുണ്ട് അത് 1.5 വർഷം മുമ്പാണ്. അതായത് ഈ മുട്ടിലെ ഈ പറയുന്ന വിവാദമായ മരമുറി ഉണ്ടായതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അരുൺ, ഇത് പട്ടയഭൂമിയിൽ നിന്ന് ഉള്ളതല്ല, ഇത് സർക്കാർ ഭൂമിയിൽ നിന്നുള്ളത് തന്നെയാണ്. അതായത് ഈ റിപ്പോർട്ടിൽ ജില്ലാ കളക്ടർ എടുത്തു പറയുന്നത്, നേരത്തെ പറഞ്ഞ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഭൂമിയിൽ നടന്ന കൃത്രിമത്വങ്ങൾ, അതിൻ്റെ കൈമാറ്റം, അത് നമുക്ക് വരുന്ന വാർത്തകളിൽ പറയാൻ പറ്റും ആരാണ് ഇതിൻ്റെ പിറകിൽ എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ നമുക്ക് വേണ്ടിവരും. ഇത് നമ്മളിപ്പോൾ പറയുന്നത് അവിടെ നടന്ന അനധികൃതമായ മരമുറിയെക്കുറിച്ചാണ്. അരുൺ, ഇതിൽ ഗൗരവമായ ഒരു കാര്യം, 36 ET മരങ്ങളടക്കം 100+ മരങ്ങൾ കാട്ടിൽ കയറി മുറിച്ചിട്ടും, അതായത് സർക്കാർ ഭൂമിയിൽ കയറി മുറിച്ചിട്ടും എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഒട്ടേറെ പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഒരു ഭൂമി, ആധാരമില്ലാത്ത ഒരു ഭൂമി, സർക്കാർ ലാൻഡായ ഒരു ഭൂമി, ആ ഭൂമിയിൽ നിന്ന് മരം പിടിച്ച് മരം മുറിച്ചാൽ അതെങ്ങനെ റവന്യൂ വകുപ്പ് ഏറ്റെടുക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അത് വനം വകുപ്പ് ഏറ്റെടുക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ നേരത്തെ ആ റോജി അഗസ്റ്റിനെതിരെയൊക്കെ രജിസ്റ്റർ ചെയ്ത അതേ കേസ് ഈ മരം മുറിച്ചവർക്കെതിരെ വേണ്ടേ? മരം വാങ്ങിയവർക്കെതിരെ വേണ്ടേ? അതിന് അനുമതി നൽകിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വേണ്ടേ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഞാൻ വരാം ടി വി പ്രസാദ്.